കൃഷിക്കൊപ്പം മൃഗപക്ഷി പരിപാലനം ഉൾപ്പെടെയുള്ള മറ്റ് പലവിധ അനുബന്ധ പ്രവർത്തനങ്ങൾ കൂടി കോർത്തിണക്കുന്ന സംയോജിത കൃഷി രീതികൾക്ക് അനുദിനം പ്രാധാന്യമേറുകയാണ്. മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിന് പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിനും ഏറെ സഹായകരമാകുന്നുണ്ട് ഇത്തരം കൃഷിരീതികൾ. ഒരു സംയോജിത കൃഷിത്തോട്ടത്തിൽ കൃത്യമായ ജൈവചംക്രമണം വഴി മണ്ണിന്റെ ഫലഭുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ രാസവളങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് സംയോജിത കൃഷിരീതികൾ പരിസ്ഥിതി സൗഹാർദ്ദമാകുന്നത്. സംയോജിത കൃഷിയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ബഹുവിള കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നത്. ഇത്തരത്തിൽ ഒരു കൃഷിയിടത്തിൽ ഏകവിള എന്ന രീതി മാറ്റി വൈവിധ്യമാർന്ന വിളകളെയാണ് കൃഷി ചെയ്യുന്നത്. ഇവയിൽ ചിലതാകട്ടെ ജൈവചംക്രമണത്തിന് അനുയോജ്യമായവയുമാണ്. ഇത്തരത്തിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ വളങ്ങളുടെ പ്രയോജനം നൽകുന്ന വിളകളെയാണ് പച്ചില വളങ്ങളെന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് സംയോജിത കൃഷിയിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. പ്രധാനമായും പയർവർഗത്തിൽപ്പെട്ട വിളകളെയാണ് പച്ചില വളങ്ങളായി ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന് ഒരു കാരണമുണ്ട്. പയർവിളകളുടെ വേരുകളിലുള്ള ചെറുമുഴകൾ അഥവാ നൊഡ്യൂളുകളിൽ അധിവസിക്കുന്ന ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ സമാഹരിച്ച് മണ്ണിലെത്തിക്കുന്നു. ഇപ്രകാരം മണ്ണിൽ പ്രധാന സസ്യമൂലകമായ നൈട്രജന്റെ അളവ് വർദ്ധിക്കുന്നു. എന്ന് മാത്രമല്ല, പച്ചില വളങ്ങൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അവയിൽ അടങ്ങിയിട്ടുള്ള മറ്റെല്ലാ സസ്യമൂലകങ്ങളും മണ്ണിലേക്ക് ചേർന്ന് മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പച്ചില വളങ്ങൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിലെ ജൈവാംശം വർദ്ധിക്കുന്നു. അതിനാൽ ജൈവാംശത്തെ ആശ്രയിക്കുന്ന മണ്ണിര പോലെയുള്ള മിത്രജീവികളും മറ്റനവധി സൂക്ഷ്മജീവികളും സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ മണ്ണ് ജീവസുറ്റതാകുന്നു. മാത്രമല്ല, മണ്ണിന്റെ ഭൗതിക ഗുണങ്ങളായ ഘടന, വായുസഞ്ചാരം, ജലാകിരണശേഷി എന്നിവയെല്ലാം മെച്ചപ്പെടുന്നു. പച്ചില വളങ്ങൾ പ്രധാനമായും രണ്ട് രീതികളിലാണ് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാമത്തെ രീതിയിൽ കൃഷിയിടത്തിൽ തന്നെ പച്ചില വളങ്ങൾ നട്ടുവളർത്തുകയും അവിടെ തന്നെ മണ്ണിലേക്ക് ഒഴിവ് ചേർക്കുകയും ചെയ്യുന്നു. ഇതിന് ഉദാഹരണങ്ങളാണ് ഡെയ്ഞ്ച, ചണമ്പ്, കൊഴിഞ്ഞിൽ, വൻപയർ, കുറ്റിപ്പയർ എന്നീ വിളകൾ. രണ്ടാമത്തെ രീതിയിലാകട്ടെ, കൃഷിയിടത്തിൽ നിന്നും വിട്ടുമാറി അതിരുകളിലോ വരമ്പുകളിലോ മറ്റു ഭാഗങ്ങളിലോ പച്ചില വിളകൾ നട്ടുവളർത്തുകയും തുടർന്ന് അവയുടെ ഇലകളും ഇളം തണ്ടുകളുമൊക്കെ ശേഖരിച്ച് കൃഷിയിടത്തിലെ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ് ചീമക്കന്ന, കുങ്ങ്, പീലിവാക, വട്ട, എരിക്ക പോലുള്ള പച്ചിലവിള വൃക്ഷങ്ങൾ. കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള എല്ലാ സംയോജിത കൃഷി മാതൃകകളിലും ഇത്തരത്തിൽ പച്ചിലവളങ്ങൾ കൃഷിയിടത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഉദാഹരണത്തിന്, ഇവിടുത്തെ നെല്ലധിഷ്ഠിത സംയോജിത കൃഷി മാതൃക. ഈ മാതൃകയിൽ ഒന്നാം വിളയും രണ്ടാം വിളയും നെല്ലാണ്. എന്നാൽ മൂന്നാം വിളയായി കൃഷി ചെയ്യുന്നത് പച്ചില വളമായ ഡെയ്ഞ്ചയാണ്. ഡെയ്ഞ്ച വിത്ത് ഏതാനും മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷമാണ് വിതയ്ക്കുന്നത്. 10 സെന്റ് കൃഷിയിടത്തിലേക്ക് ഏതാണ്ട് 1 കിലോ വിത്ത് ആവശ്യമായി വരും. 1 കിലോ വിത്തിന് 150 രൂപയാണ് വില. വിതച്ച് 1.5 മുതൽ 2 മാസത്തിനുള്ളിൽ ഡെയ്ഞ്ച പൂവിടും. പൂക്കൾക്ക് നല്ല മഞ്ഞ നിറമാണ്. ഈ സമയത്ത് ഈ വിളയിലെ നൈട്രജന്റെ അളവ് ഏറെ അധികരിച്ചിരിക്കും. അതിനാൽ ഈ സമയത്താണ് പച്ചിലവളം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കാലവർഷത്തിന് മുന്നേ ലഭിക്കുന്ന വേനൽ മഴയ്ക്കൊപ്പമാണ് ഈ പച്ചിലവളം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഡെയ്ഞ്ചയിൽ നിന്നും മണ്ണിലേക്ക് ചെന്നു ചേരുന്ന സസ്യമൂലകങ്ങളാൽ മണ്ണ് ഫലപുഷ്ടിയുള്ളതായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നു വരുന്ന ഒന്നാം വിള നെൽകൃഷിയിൽ രാസവളങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാനുമാകുന്നു. കരമന ഗവേഷണ കേന്ദ്രത്തിലെ മറ്റൊരു സംയോജിത കൃഷി മാതൃകയായ പുരയിട കൃഷി മാതൃകയിലും ഇത്തരത്തിൽ പച്ചില വളങ്ങൾ കൃഷിയിടത്തിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് ചീമക്കൊന്ന. ഇവിടെ കൃഷിയിടത്തിന്റെ അതിരുകളിലെല്ലാം ജൈവ വേലിയായി ചീമക്കൊന്ന എന്ന പച്ചിലവിള വൃക്ഷമാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ചീമക്കൊന്നയുടെ ഇലകളിൽ പ്രധാന സസ്യമൂലകമായ നൈട്രജൻ 2.5 മുതൽ 3% വരെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏറെ മികച്ചതാണ്. വർഷത്തിൽ 3 പ്രാവശ്യം ചീമക്കൊന്ന ഇലകളും തണ്ടുകളും കോതിയെടുത്ത് കൃഷിയിടത്തിലെ മണ്ണിൽ ചേർത്ത് കൊടുത്ത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാവുന്നതാണ്. ഒപ്പം കമ്പോസ്റ്റ് സമ്പുഷ്ടീകരണത്തിനും ചീമക്കൊന്നയുടെ ഇലകൾ ഉപയോഗപ്പെടുത്താം.
മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ പച്ചിലവളങ്ങൾക്കുള്ള പ്രത്യേക പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമുക്കും നമ്മുടെ കൃഷിയിടങ്ങളിൽ പച്ചിലവളങ്ങളെ ഉൾപ്പെടുത്താം. മണ്ണിന്റെ ആരോഗ്യം ദീർഘകാലം സംരക്ഷിക്കാം, അങ്ങനെ കൃഷി സുസ്ഥിരമാക്കാം.